വീണ്ടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ തൃശ്ശൂരിലെ വാർത്തയിലേക്ക് തന്നെയാണ് വെളപ്പായിൽ റെയിൽവേ ടിക്കറ്റ് എക്സാമിനറേയാണ് യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ യാത്രക്കാരനായ യാത്രക്കാരനാണ് ടി ടി വിനോദിനെ ട്രെയിന് പുറത്തേക്ക് തള്ളിയിട്ടത് ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു അഞ്ചുരാജ് സ്ഥലത്തുണ്ട് അഞ്ജുരാജ് അവിടെ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും അഞ്ചുരാജ് നേരത്തെ വിവരങ്ങൾ പറഞ്ഞു വളരെ ദാരുണമായ സംഭവം ഒപ്പം തന്നെ ഒരു നടക്കുന്ന സംഭവം കൂടിയാണിത് എന്താണ് അഞ്ജുരാജ് കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് റെയിൽവേയിലെ സുരക്ഷയെ സംബന്ധിച്ച സ്വാഭാവികമായിട്ടും ടി ടി ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ച വലിയ ആശങ്കകൾ ഉയർത്തുന്ന ഒരു പേഴ്സൺസ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് സംഭവം നടന്ന സ്ഥലത്ത് തന്നെയാണ് അന്തരിച്ച റെയിൽവേ ടി റ്റിയുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെത്തന്നെ കിടക്കുന്നുണ്ട് അത് മാറ്റിയിട്ടില്ല റെയിൽവേ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ചേരുന്നുണ്ട് നമുക്കൊപ്പം അവർ തന്നെയുണ്ട് സ്വാഭാവികമായും നമുക്കറിയേണ്ടത് സർ നമുക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് വൈകിട്ട് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്

സ്വാഭാവികമായിട്ടും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷമാണ് അവർക്ക് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാനാവുക നമുക്ക് അറിയാവുന്നതുപോലെ ഏറ്റവും തിരക്കുള്ള ഒരു പാത കൂടിയാണ് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ ഷൊർണ്ണൂർ മേഖലയിലേക്കുള്ള പാലക്കാട് മേഖലയിലേക്കുള്ള ഈ പാത ഈ പാതയിൽ തന്നെയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് നേരത്തെ സൗമ്യയുടെ സംഭവം ഉണ്ടായതിനു ശേഷം ആവർത്തിച്ചാവർത്തിച്ച് റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള വലിയ ഗുരുതരമായ ചോദ്യങ്ങളും പ്രതിസന്ധികളും സ്വാഭാവികമായും വലിയ തോതിൽ ഉയരുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആതിധാരണമായ സംഭവം ഉണ്ടാകുന്നത് ഒരു റെയിൽവേ ടി ടിക്ക് തന്നെ ടിക്കറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ ജീവൻ നഷ്ടമാകുന്ന ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഈ ഇയാൾ ഇദ്ദേഹം സഞ്ചരിച്ചിരുന്നത് കോച്ച് എസ് ഇലവണിലാണ് ഇദ്ദേഹം ടിക്കറ്റ് പരിശോധനയ്ക്കായി എത്തി നിൽക്കുന്നത് ആ സമയത്താണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടത് ഇയാൾക്ക് ഈ ലൈംഗിക സോറി ഇയാൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അയാളിൽ നിന്ന് എന്താണ് നിങ്ങൾ ടിക്കറ്റ് എവിടെയെന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഉണ്ടായ ടിക്കറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായ ഒരു ഉന്തിലും തള്ളലിലുമാണ് പെട്ടെന്ന് തന്നെ ഇയാൾ ടി ടി എ വലിച്ച് പുറത്തേക്ക് ഇടുന്നൊരു സാഹചര്യം ഉണ്ടായത് പെട്ടെന്ന് തന്നെ ഈ സംഭവം കണ്ട യാത്രക്കാരാണ് റെയിൽവേ പോലീസിനെ മറ്റും വിവരം അറിയിക്കുന്നത് അവർ വളരെ വേഗത്തിൽ തന്നെ ഇവിടെയൊക്കെ പാഞ്ഞെത്തി അപ്പോഴേക്കും ട്രെയിൻ കടന്നു പോവുകയും ചെയ്തു ട്രെയിൻ നിർത്തിയിട്ടില്ലെന്ന് ആ സംഭവങ്ങൾ അറിയുന്നുമില്ല ഇവിടെ വന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് വിളപ്പായ പാലമെന്നാണ് ഇത് അറിയപ്പെടുന്നത് വിളപ്പായ പാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ആ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ക്രോസ് ചെയ്യുന്ന പാലമാണ് ആ പാലത്തിൻ്റെ തൊട്ട് കീഴിലാണ് ആ ഇപ്പോൾ ട്രെയിൻ കടന്നു വരുന്നുണ്ട് അപ്പോൾ സ്വ സ്വാഭാവികമായിട്ടും നമ്മൾ നിൽക്കുന്ന ലൈനിലാണ് വണ്ടി വാഹനം വരുന്നത് അതിന് തൊട്ടടുത്ത ലൈനിലേക്ക് മാറണമെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ഈ ഈ പ്രധാനപ്പെട്ട ഒരു പാതയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ ഈ പോലീസിലൂടെ അവരോട് വന്ന് പരിശോധന റെയിൽവേ പോലീസിലൂടെ വന്ന് പരിശോധന നടത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു ചിതറി തെറിച്ച നിലയിൽ ആ ഒരു മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് മൃതദേഹം കിടന്നിരുന്നത് പെട്ടെന്ന് തന്നെ അവർ ഈ ട്രെയിൻ ഈ ട്രെയിനിന് നിന്ന് വീണ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ട്രെയിൽ ചിതറി തെറിച്ച നിലയിലായിരുന്നു ട്രെയിൻ പൂർണ്ണമായും കയറിയിറങ്ങിയ നിലയിലായിരുന്നു എന്തായാലും ആദ്യ ദാരുണമായ ഒരു സംഭവം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഒരു വിശദീകരണത്തിനും സാധ്യതയില്ല പ്രതിയെ പാലക്കാട് നിന്ന് പോലീ റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്